Welcome, Dr. Paul B. Matthew, the Habit Builder. Carolyn Leafinte, 100 words to reduce our stress. I think we stress to work and I think we should have a lifestyle habits, spiritual practices, environment, and home life. This is the first time I have to do this. One of the things I have to do is lifestyle habits. പലപ്പോഴും ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് നമുക്ക് ഒത്തിരി സ്ട്രെസ്സും ഒത്തിരി ആങ്സൈറ്റിയും എല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. മിനിമം ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഉണ്ടാക്കുക, വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക. ഈ സ്ലീപ്പിനെ കുറിച്ച് ന്യൂട്രീഷനെ കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥമുണ്ട്, പ്രോപ്പറായിട്ടുള്ള മിനിമം 8 മണിക്കൂർ സ്ലീപ്പ് ആവശ്യമുണ്ട്, വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് വളരെ ആവശ്യമാണ്. ഒത്തിരി സമയം ഓഫീസിലായത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഓഫീസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് കാർലി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ പറയുന്ന ആസ്പെക്റ്റും ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നാം വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒരു മൂലയിൽ തളച്ചിടപ്പെട്ടവരായ അല്ലെങ്കിൽ അടച്ചിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ടെൻഷൻ കൂടുവാൻ സാധ്യതയാണ്. സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ നല്ലതാണെന്ന് പുസ്തകത്തിൽ പറയുന്നത്. അടുത്ത പാട്ടാണ് സ്പിരിച്വൽ പ്രാക്ടീസസ്. ഈ സ്പിരിച്വൽ പ്രാക്ടീസസിൽ യഥാർത്ഥത്തിൽ നാം പലപ്പോഴും മറന്നുപോകുന്ന കാര്യമാണ് സ്പിരിച്വൽ പ്രാക്ടീസസ്. കണക്ട് ടു നേച്ചർ അല്ലെങ്കിൽ ഗ്രീൻ എൻവയോൺമെന്റുമായിട്ട് എക്സ്പോഷർ ഉണ്ടാകേണ്ട ആവശ്യം വളരെ അത്യാവശ്യമാണ്. കഴിയുമെങ്കിൽ ഓപ്പൺ എൻവയോൺമെന്റിൽ പോകുക, ഗ്രീൻ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നമ്മൾ എക്സ്പോഷർ ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കമ്മ്യൂണിറ്റി സർവീസസ് ചെയ്യാൻ കഴിയുന്ന സാമൂഹ്യ സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് വളരെയധികം മനസ്സ് റിലാക്സ് ചെയ്യാൻ സാധിക്കുകയും പോസിറ്റീവായ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്യും. ഇനി ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നാം ഇൻവോൾവ് ആകുക, അതിലിപ്പോൾ ആർട്ടാകാം, മ്യൂസിക് ആകാം, ഏത് കലാരൂപങ്ങളാകാം, അങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഫോംസിൽ നാം ഇടപെടുന്നുണ്ടെങ്കിൽ വളരെയധികം മനസ്സിനെ കാമാക്കുവാനും വെൽബീയിങ് കൂട്ടുവാനും ആൻസൈറ്റി കുറയ്ക്കുവാനും സാധിക്കുമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊരു കാര്യമാണ് ക്വയറ്റ് ടൈം. നാം എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, എപ്പോഴെങ്കിലും നാം തനിയെ നമുക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിച്ച് തനിയെ ഇരുന്നിട്ടുണ്ടോ, ഒന്ന് മനസ്സിനൊന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഫോക്കിയേഴ്സ് എന്ന് പറയുന്ന ആശയം പുസ്തകം വീണ്ടും പറയുകയാണ്, ക്ഷമിക്കാനായിട്ട് സാധിക്കും. എല്ലാത്തിനും നാം ചിന്തിക്കുകയും എല്ലാത്തിനും മറുപടി കൊടുക്കുമെന്ന് ചിന്തിച്ചാൽ തീർച്ചയായും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ്. എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നും അത് വളരെ ഒരു ഹീലിംഗ് പവർ ഉള്ള ഒന്നാണെന്ന് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റു പ്രധാനപ്പെട്ട മേഖലയാണ് എൻവയോൺമെന്റ് ആൻഡ് ഹോം ലൈഫ്. നാം കുറെ സമയം ചെലവഴിക്കുന്നത് വീട്ടിലാണ്, പിന്നീട് നാം ഓഫീസിലായിരിക്കാം, പിന്നീട് നമ്മുടെ കൂട്ടുകാരൊത്തുമായിരിക്കാം. നമ്മുടെ എൻവയോൺമെന്റ് എത്രമാത്രം ക്ലീൻ ആൻഡ് ടൈഡി ആണെന്ന് തീർച്ചയായും ഉറപ്പുവരുത്തുക. ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള എൻവയോൺമെന്റാണ് നാം ആയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമാണ്. വളരെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് എങ്കിൽ തീർച്ചയായും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മനസ്സ് ഡിസ്ട്രാക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും അത് ഒഴിവാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഡിസൈൻ യുവർ സ്പേസ്. നാം ആയിരിക്കുന്ന സ്ഥലത്തിന്റെ സ്പേസ് നല്ല നീറ്റായി കളർ കോമ്പിനേഷൻ ഉള്ളത് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതാണ് ഇന്ത്യൻ ഡിസൈനേഴ്സ് എല്ലാം നല്ലധികം പണം മേടിച്ച് ചെയ്യുന്നത്, നന്നായി ഡിസൈൻ ചെയ്ത് ചെയ്യുന്നത്. തീർച്ചയായും അത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഈ വീടുകളിലാണെങ്കിൽ ന്യൂസ് പേപ്പർ, ടി വി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ ചാനലുകളൊക്കെ ആവശ്യമായും ആവശ്യമായും എല്ലാം കാണുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ചില ചാനലുകളും ചില ന്യൂസ് ചില പ്രോഗ്രാമുകളൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി നൽകുന്നതാണ്. അപ്പം അത് ശ്രദ്ധിച്ച് നമ്മുടെ എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാനുള്ള സാധിക്കുന്ന പുസ്തകം പറയുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ് സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടോ. എപ്പോഴും നാം വീടിനകത്ത് തന്നെ ഓഫീസിനകത്ത് തന്നെയാണോ, എപ്പോഴെങ്കിലും സൂര്യപ്രകാശം ഏൽക്കാൻ സാധിക്കുന്നുണ്ടോ, പ്രകൃതിയുടെ വായു ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. സൺലൈറ്റ് എക്സ്പോഷർ ദിവസവും ലഭിക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യം പുസ്തകം ഓർപ്പിക്കുക. അതുകൊണ്ട് ഇത്രയും കാര്യം തീർച്ചയായും ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ തീർച്ചയായും ഇത് ആവശ്യമാണ്. അതുപോലെ എൻവയോൺമെന്റ് ഹോം ലൈഫ് പറയുന്ന കാര്യമാണ് എലോൺ ടൈം. ഈ ക്വയറ്റ് ടൈം എന്ന് പറയുന്നത് എലോൺ ടൈം തീർച്ചയായും നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യമാണ്. ഈ ചിന്തകൾ തീർച്ചയായും നാം അനലൈസ് ചെയ്യുക, ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുവാൻ ചിന്തകൾ സഹായിക്കും. ഓൾ ദി ബെസ്റ്റ്.